ആത്മാത്മനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ പാർക്കാൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വിവിധ ടൈം സോണുകളിലെ ഇവിടുത്തെ സഭായത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ അധിഷ്ഠിക്കുന്ന പാസ്റ്റർ ജെയിംസ് ചാക്കോ സാറെ, എനിക്ക് വൈശ്യമായി വചന സംസാരിച്ച പ്രിയാൻഷ് തോമസ് പാസ്റ്റർ, എനിക്ക് മുമ്പേ വചന സംസാരിച്ച എല്ലാവർക്കും പ്രത്യേകമായി വന്ദനം അറിയിക്കുകയാണ്. ഞാൻ ഈ ദിവസം നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന സക്രിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം ആധാരമാക്കിയാണ്. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവ ദൂതന് മുമ്പ് നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ ഭരത്തുമ്പോൾ നിൽക്കുന്നതും കണ്ടു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ യോശുവ പുരോഹിതൻ നിൽക്കുമ്പോൾ അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യം സാത്താൻ അവിടെ കുറ്റമായി പറയുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളാണ് സാത്താൻ. നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്ന കൂടുതൽ സാത്താൻ നമ്മളെ ശ്രദ്ധിക്കും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ ചെന്ന ശുശ്രൂഷ നിന്ന യോശുവയുടെ ഡ്രസ്സ് ശരിയല്ലായിരുന്നു എന്ന് സാത്താനോട് വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വന്നത്, നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുക, ഉപദേശത്തെ സൂക്ഷിക്കുക, നമ്മുടെ വസ്ത്രത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. റെവലേഷൻ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വായിക്കുകയാണ്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവ് 7 നക്ഷത്രം ഉള്ളവൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുള്ള ശക്തിയായിരിക്കാൻ ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതേ കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തപ്പെടുകയും ചെയ്യുക. നീ ഉണ്ടാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ എനിക്ക് നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നതിന് ഞാൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ മായ്ച്ചു കടയാതെ എൻ്റെ പിതാവിൻ്റെ സനിയിൽ അവൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ അവൻ്റെ പേർ ഏറ്റു പറയും. ഇവിടെ പറഞ്ഞ ഉടുപ്പ് മലിനമാകാത്ത, യോശുവയുടെ ഉടുപ്പിലെ ആ കുറ്റം കണ്ടുപിടിച്ച ആ സാത്താൻ നേരെ നിൽക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ഉടുപ്പ് മലിനമാകാത്ത കുറച്ച് പേര് എനിക്ക് സർദീസിലുണ്ട്. സർദീസ് പഴയ നിയമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട, അത് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകളിലൊരു സഭയാണ് സർദീസിലെ സഭ. സുദൈരയിൽ നിന്ന് 48 കിലോമീറ്റർ തെക്ക് കിഴക്ക് സമ്പന്നമായ നഗരമാണ് ഈ സർദീസ്. ആസിയയിലെ ലിഡിയ സംസ്ഥാനമാണ്, സംസ്ഥാനത്തെ തലസ്ഥാനമാണ് ഈ സർദീസ്. ഇത് കാണാൻ കഴിയുന്നു. ഖർമീസ് നദീതീരത്തിലെ മണൽ, ഈ സ്ഥലത്തെ ആമേ നദീതീരത്തിലെ മണൽ സ്വർണമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ആ സ്വർണം അവർ വിറ്റ് ധാരാളമായി പണമുണ്ടാക്കി അങ്ങനെ സമ്പന്നമായ സ്ഥലമായി മാറി. അവിടുത്തെ രാജാവിൻ്റെ പേര് ക്രീസസ് എന്നാണ്. അദ്ദേഹം ഈ സമ്പന്നത വർദ്ധിച്ചുകൊണ്ട് നിഗളിയായിട്ട് മാറി. പേർഷ്യൻ രാജാവായ സൈറസ് തൊട്ടടുത്ത് പാർക്കുന്ന ആളാണ്. പണത്തിൻ്റെ അഹങ്കാരം കൂടിയിട്ട് ഈ സൈറസ് രാജാവുമായിട്ട് ആമേൽ ഉള്ള സ്നേഹം കുറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഗർഭത്തോടെ നിഗളത്തോടെ പ്രവർത്തിപ്പെടുകയായി തീർന്നു. അതുകൊണ്ട് പേർഷ്യൻ രാജാവായ സൈറസ് ഇദ്ദേഹം അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഈ സ്ഥലത്ത് വരികയും ഇദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്ത് രാജ്യം കീഴടക്കി. പെട്ടെന്ന് വന്നത് വരുമെന്നൊന്ന് വിചാരിച്ചില്ല. കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞതുപോലെ ഈ രാജാവ് കയറി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഇടയാത്തിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഒരുങ്ങാനോ അതിനെതിരെ ചെറുത്ത് നിൽക്കാനോ ഉള്ള കഴിവ് ഈ രാജ്യത്തിന് ഇല്ലാതെ പോയി. സത്യത്തിൽ സർദീസ് എന്ന വാക്കിൻ്റെ അർത്ഥം നവീകരണം എന്നാണ്. നവീകരണ സഭ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നവീകരണം നമുക്ക് ഇന്ന് വളരെ ആവശ്യമാണ്. നമ്മളൊരു ശരിയായ നവീകരണം നടന്ന, നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന AD 1517 ശരിയായ നവീകരണം നമുക്ക് ചരിത്രങ്ങൾ കാണാനായിട്ട് കഴിയുന്നത്. പാപമോചന ചീട്ട് വിറ്റിട്ട് പാപം മോചിക്കുന്ന നിലയിലൊക്കെ സഭ അധപ്പതിക്കാനായിട്ട് ഇടയായി തീർന്നു. വിശുദ്ധ ബൈബിളിലില്ലാത്ത അനാചാരങ്ങൾ സഭയ്ക്കകത്ത് കയറി വരുവാനിടയായി തീർന്നു. അങ്ങനെ അനാചാരങ്ങൾ സഭയ്ക്കകത്ത് കയറിയപ്പോൾ അന്നത്തെ പുരോഹിതനായിരുന്ന ലൂഥർ അമ്മ വിറ്റൻബർഗ് പള്ളിയുടെ മുമ്പിൽ 95 കൂട്ടം കാര്യങ്ങൾ എഴുതി ഒട്ടിച്ചു. ഈ വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്തതും
മനുഷ്യരെ കൂട്ടിച്ചേർത്തതുമായ ദൈവജനത്തിൽ ഇല്ലാത്തതായ 95 കൂട്ടം കാര്യങ്ങൾ ഈ ലൂതറിന്റെ ശ്രദ്ധയപ്പെടുകയും അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ട് 95 കാര്യങ്ങളായി വൺ ബൈ വൺ ആയിട്ട് എഴുതിയിട്ട് പള്ളിയുടെ പ്രധാന കവാടത്തിൽ അത് ഒട്ടിച്ചു വെച്ചു. അത് വലിയ എതിർപ്പിന് കാരണമായി തീർന്നു. അദ്ദേഹത്തെ ആമേനെ വലിയ നിലയിൽ അവരെ ഉപദ്രവിക്കാനൊക്കെ അത് കാരണമായി തീർന്നെങ്കിലും ദൈവത്തിൻ്റെ ദർശനം കിട്ടിയ ലൂഥർ മടി കാണിക്കാതെ സഭയ്ക്കെതിരായി നിന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ബൈബിളിലില്ലാത്ത കാര്യങ്ങളാണ് സഭ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം അതിനെതിരായി പോരാടുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന് ദൈവം മനസ്സിലാക്കി കൊടുത്തു, വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണമെന്ന് അദ്ദേഹത്തിന് ദൈവം മനസ്സിലാക്കി കൊടുത്തു. കർമ്മമാർഗം കൊണ്ടല്ല, വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. ഒരുത്തിന് പാപക്ഷമ ലഭിക്കാനായിട്ട് ഒരു കർമ്മവും ചെയ്യണ്ട. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ടെന്നും അതിന് ഒരു കർമ്മം വേണ്ട, പാപമോചന ചീട്ട് കൊടുത്ത് പണം വാങ്ങിയിട്ട് പാപം മോചിക്കണ്ട, ഒരുവൻ എവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാലും യേശുവേ ഞാൻ പാപിയാണെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള വെളിപ്പാട് ലൂഥറിനുണ്ടായി. ലൂഥർ അന്നത്തെ വലിയ സഭയ്ക്കെതിരായിട്ട് 95 കൂട്ടം കാര്യങ്ങൾ എഴുതി പ്രസിദ്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, വിശ്വാസത്താലാണ് നീതീകരണം, കർമ്മമാർഗത്താലല്ല. പ്രിയമുള്ളവരെ, നമുക്ക് അപ്പസ്തലപ്രവൃത്തിയിൽ സഭയുടെ ആരംഭവും ഉപദേശവും കാണാൻ കഴിയും. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് വലിയ ന്യൂനതകൾ വന്നു കയറി. അന്നത്തെ കാലത്ത് സഭയെ നശിപ്പിക്കാനായിട്ട് അന്നത്തെ രാജാക്കന്മാരൊക്കെ വളരെ ശ്രമിച്ചു. പോളികാർപ്പ് കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒത്തിരി രക്തസാക്ഷികളൊക്കെ മരിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരെതിരായി പക്ഷെ ഒത്തിരി പ്രതിസന്ധി വന്നെങ്കിലും സഭയിലെ നേതാക്കന്മാരെയും ദിവദാസന്മാരെയും ഉപദ്രവിച്ചെങ്കിലും സഭ തളർന്നു പോയില്ല, സഭ വളരുകയാണ് ചെയ്തത്. ഒരു കാര്യം എപ്പോഴും ഓർത്തണം, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് ആരെല്ലാം എതിർത്താലും ഒരു കാര്യം ഓർത്തണം, നമ്മൾ തളരുകയില്ല, വളരുകയുള്ളൂ. കരമുറിച്ചിട്ട് സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ, ആർക്കെല്ലാം ഉപദ്രവം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വളർന്ന് സഭ. ഞാനൊരു കാര്യം ഉറപ്പാണ്, നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്തെല്ലാം പ്രതികൂലം ആരെല്ലാം എവിടെ നിന്നെല്ലാം അയച്ചു, അയച്ചവരും നിന്നെ തകർത്തവരും ഇന്ന് ഭൂമിയിലില്ല. നീയും നിന്റെ തലമുറ ഇന്നും കൈയടിച്ച് പാടി ദൈവത്തെ ആരാധിക്കുകയാണ്. കരമറിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. എന്താ കാരണം? നീ സ്വീകരിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്, ഇത് തളർത്താൻ ഒക്കുന്നതല്ല എന്നൊരു കാര്യം മറന്നു പോകരുത്. ആമെ വചന സത്യമാണെങ്കിൽ ദൈവം കൂടെ നിൽക്കും. നീ വചനത്തിന് വേണ്ടി തന്റേടമായി നിന്നാൽ നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. അങ്ങനെ ഉപദ്രവിച്ച സഭ തളരത്തില്ലെന്ന് മനസ്സിലായപ്പോൾ സാത്താൻ ഒരു കാര്യം ചെയ്തു, ഒരു രാജാവിനെ അനുകൂലമാക്കി തീർത്തു. അദ്ദേഹത്തിൻ്റെ പേര് കുസ്തന്തീനോസ് എന്നാണ്. കുസ്തന്തീനോസ് ചക്രവർത്തി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചില്ല, പകരം അദ്ദേഹം ക്രിസ്ത്യാനിയായി മാറി. എപ്പോഴാ? മനസ്സ് മാറാതെ അവൻ വിശ്വാസിയായിട്ട് മാറി. മനസ്സ് മാനസാധനപ്പെട്ടില്ല, അവൻ വിശ്വാസി. അപ്പൊ എന്താ സംഭവിച്ചു? അന്ന് വരെ ഉണ്ടായിരുന്ന അനാചാരങ്ങളൊക്കെ സഭയ്ക്കകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി. അത് അങ്ങനെ ഇന്ന് സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന മുഴുവൻ ദുരുപദേശങ്ങളും ആരേലും കൂട്ടാണ് ദുരുപദേശം. ഞാനൊന്ന് പറയാം കേട്ടോണേ, മരിച്ചവരോടുള്ള പ്രാർത്ഥന കയറിയത് 300 മരിച്ചവരോടുള്ള പ്രാർത്ഥന. രണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കയറിയതും 300 കുരിശ് വന്നിക്കുന്ന പരിപാടി തുടങ്ങിയതും 300 നോക്കണേ. മരിച്ചവരോട് പ്രാർത്ഥിക്കുവാനും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ബൈബിൾ ഇല്ലേയില്ല. അത് 100% ബൈബിളിന് വിരുദ്ധമായ ഉപദേശമാണ്. കുരിശ് യേശുവിനെ ആമേ തൂക്കിയ ഒരു ഒരു പ്രത്യേക സംവിധാനമാണെന്നല്ലാതെ കുരിശ് കെട്ടിത്തൂക്കാനോ കുരിശിനോ വന്ദിക്കാനോ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. ഒന്നിനോ ഒരു രൂപം ഉണ്ടാക്കാനോ അതിനെ ആരാധിക്കാനോ ബൈബിൾ പറയുന്നില്ല. 3, വിശുദ്ധന്മാരെയും ദൂതന്മാരെയും ആരാധിക്കാൻ ബൈബിൾ പറയുന്നില്ല. അതും ആരംഭിച്ചത് 375 എന്താണെന്നറിയാമോ? വിശുദ്ധന്മാരെയും ദൂതന്മാരെയും ആരാധിക്കുന്ന പരിപാടി 375 തുടങ്ങി തീർന്നില്ല. 394 അപ്പവീഞ്ഞുകൾ പ്രാർത്ഥിക്കുമ്പോൾ രൂപാന്തരം ഉണ്ടാകുന്ന ഉപദേശം സഭയ്ക്കകത്ത് കയറി. എന്ന് പറഞ്ഞാൽ ആ പുരോഹിതന്മാർ അപ്പം എടുത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം യേശുവിന് ശരീരമായി മാറുമെന്നും വീഞ്ഞ് യേശു രക്തമായി ട്രാൻസ്ഫോർമേഷൻ നടക്കുമെന്ന് രൂപാന്തരപ്പെടുമെന്നുള്ള ആ പഠനം സഭയ്ക്കത് കയറാനിടയായി തീർന്നു.
അഞ്ചാമത്തെ കാര്യം, യേശുവിൻ്റെ അമ്മയായ മറിയോട് പ്രാർത്ഥിക്കുന്ന നിലവാരത്തിൽ വന്നു. അത് 431 593 അന്ത്യകൂദാശ കൊടുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരാളെ മരിക്കാൻ കിടക്കുമ്പോൾ എങ്ങനെ തെറ്റ് ചെയ്തവനായാലും ഏത് കുറവ് ചെയ്യവനാണെങ്കിലും അവൻ അന്ത്യകൂദാശ കൊടുത്താൽ ഇവൻ അങ്ങ് സ്വർഗത്തിൽ പോകുന്നതിന്റെ പഠനം ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല. ബൈബിൾ പറയുന്നു അവനവൻ ശരിത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവനെ പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാശ്രമ മുഖം വെളിപ്പെടുന്നപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്കടുത്താണ് ന്യായവിധി ഉണ്ടാകുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതല്ലാതെ നമ്മൾ ഇടയ്ക്കൂടെ കയറ്റി പറയുന്ന പരിപാടിക്കൊന്നും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വേറൊരു വലിയ അബദ്ധമായ പഠിപ്പിക്കൽ ഉണ്ടായത് അത് കേൾക്കണമേ, അത് 597 എന്താണെന്നറിയാമോ, മരിച്ച ശേഷം പരേതരെ ആത്മാവ് ബസ്ബുർക്കാന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി റെസ്റ്റ് എടുക്കുകയാണ്. അവിടുന്ന് ശുദ്ധീകരിച്ചിട്ടാണ് പരേതൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നുള്ളൊരു ഒരു പഠിപ്പിക്കില്ല. അതൊന്നും ബൈബിളിലുള്ള കാര്യമേ അല്ല, ഇതെല്ലാം മനുഷ്യൻ കൂട്ടിച്ചേർത്തതാണ്. ആമേൻ. പിന്നെ മറിയോട് പ്രാർത്ഥിക്കുക എന്നുള്ള, യേശുവിൻ്റെ അമ്മ അമ്മയോട് പ്രാർത്ഥിക്കുക എന്നുള്ള ആ കാര്യം തുടങ്ങിയത് 600 500 പുരോഹിതന്മാരുടെ വേഷഭൂഷാദികളൊക്കെ മാറിയത്. 95 കൂട്ടം കാര്യത്തിൽ 6-7 കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളും ഇപ്പം നടന്നു വരുന്ന കാര്യങ്ങളൊന്നും ബൈബിളുമായിട്ട് പുലബന്ധമോ പോലും ഉള്ള കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കളെ, ഇതിനകത്തുനിന്ന് ഒരു നവീകരണം ഉണ്ടാകണം. ഒരു കാര്യം ഓർക്കണം, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നവീകരണം നമ്മുടെ അകത്ത് ഉണ്ടാക്കണം. നമ്മളെ ആര് തെറ്റിക്കാനായിട്ട് ഇടയാകരുത് എന്നുള്ള കാര്യം നമ്മൾ ദയവായി ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ ദൈവം തമ്പുരാൻ ഇറങ്ങുമെന്ന് പറയുകയാണ്. സർദീസിലെ സഭയോട് പറയുകയാണ്, അമേൻ ഇങ്ങനെ പറയുന്നു. അതിന് 3:1 പറയുന്നു, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനായിരിക്കുന്നു. ഇങ്ങനെ സഭ രൂപാന്തരപ്പെട്ട് വന്നെങ്കിലും സഭയ്ക്കകത്ത് വന്നവർക്കെല്ലാം ജീവനുണ്ട്, പക്ഷെ മരിച്ചിരിക്കുക. സഭ വെന്റിലേറ്ററല്ല, കൈയടിക്കത്തില്ല, വാ തുറക്കത്തില്ല, സ്തോത്രം പറയത്തില്ല, അമേൻ ആരാധനയ്ക്ക് പോകത്തില്ല, കുടുംബ പ്രാർത്ഥനയില്ല. എന്നാ ബന്ധം? എന്നാൽ എവിടെയാ? ദൈവസഭയ്ക്കകത്ത മെമ്പർഷിപ്പ് ഉണ്ട്, മരിച്ചാൽ അടക്കും, കല്യാണം നടത്തി കൊടുക്കും, പക്ഷെ അകത്ത് ജീവനില്ല. ക്രിസ്ത്യാനി എന്ന് പേര് കേട്ടിട്ട് കാര്യമില്ല. ഇന്നത്തെ സഭയോട് ദൈവത്തിൽ ആത്മാ പറയുന്നു, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ. അകത്ത് ഹാർട്ട് വർക്ക് ചെയ്താലും ലിവർ വർക്ക് ചെയ്താലും കൈയും കാലും അനങ്ങുന്നില്ലേ, ജീവനുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പഴയ സഭ ജീവനുള്ള സഭയായിരുന്നു. ഇന്നത്തെ സഭയിൽ എല്ലാം ഉണ്ട്, ചടങ്ങുകളുണ്ട്, അമ്പലചുംബുകളായ ആരാധന ആലയങ്ങളുണ്ട്, AC ഉണ്ട്, ഗായക സംഘമുണ്ട്, സ്ഥാനവസ്ത്രങ്ങളഞ്ഞ് പുരോഹിതന്മാരുണ്ട്, ധൂപക്കുറ്റിയുണ്ട്, എല്ലാം നന്മകളുമുണ്ട്, സഭയ്ക്കകത്ത് സംഭാരമുണ്ട്, ചിഞ്ചിലുണ്ട്, ഓർഗനുണ്ട്, ഗിത്താറുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷെ ആരാധിക്കാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അകത്ത് ജീവനില്ല. ഇന്നത്തെ ആരാധന സമാപനം ഞാൻ പറയട്ടെ, നമ്മുടെ അകത്ത് ജീവൻ വ്യാപരിക്കണം. ദൈവത്തിന്റെ സ്കാനിങ് മെഷീനിൽ കൂടെ നിന്നെ എന്നെ കടത്തിവിടുമ്പോൾ സർദി സഭയോട് പറയുകയാണ്, നിനക്ക് പുറമേ നോക്കുമ്പോൾ ജീവനുണ്ടെങ്കിലും നിന്റെ അകത്ത് മരിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ഉണർന്നു കൊടുക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഈ അമ്മ യോഗ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, പൂർണ്ണതയുണ്ടോ? ആരാധനയിൽ പൂർണ്ണതയുണ്ടോ? ഞായറാഴ്ച പോയില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് വിചാരിച്ച് നീ ആരാധനയ്ക്ക് വരികയാണോ? ബൈബിളിൽ പറഞ്ഞ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ ആരാധിക്കണം. ഞാൻ പറയുന്നു, കൈയടിക്കുന്നെങ്കിൽ പൂർണ്ണ ശക്തിയോട് കൈയടിക്കണം. ഒരു സ്തോത്രമേ പറയുന്നുള്ളെങ്കിലും പൂർണ്ണ ശക്തിയോട് സ്തോത്രം പറയണം. നമ്മുടെ പുറത്തെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ 4 നേരം 5 നേരം 6 നേരം കഴിക്കുന്നില്ലേ? പക്ഷെ അകത്തെ ആത്മീയ മനുഷ്യന് വേണ്ടി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നീ ബൈബിൾ തുറക്കുന്നുണ്ടോ? 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പുറമേ നോക്കുമ്പോൾ ജീവനുണ്ട്, പക്ഷെ അകത്ത് ചത്തിരിക്കുക. ദൈവത്തിന്റെ സ്കാനിങ് മെഷീൻ കൂടെ ഇന്ന് പകൽ
കടത്തിവിടുമ്പോൾ ആത്മാവ് ഞാൻ ചോദിക്കുന്നു, ദൈവം തന്നെ പറയുകയാണ്, സത്യസമയം നിനക്ക് ജീവനുള്ള പേരുണ്ടെങ്കിലും നീ മരിച്ചവനായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാമോ? കഴിഞ്ഞ കാലം നീ വിശ്വാസി വന്ന വഴി എന്താണെന്ന് ഓർത്തിട്ട് ആ കഴിഞ്ഞ കാലങ്ങളെ ഒന്ന് കാത്തിട്ട് നീ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്ത് ചെയ്യണം? നീ മാനസാന്തരപ്പെടണം. എന്നിട്ട് കഴിഞ്ഞ കാലം വന്ന തെറ്റുകളൊക്കെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് നീ മാനസാന്തരപ്പെടണം. എന്നിട്ട് നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. നമ്മുടെ കർത്താവിനെ പറയുമ്പിന്റെ കാലൊച്ച കേൾക്കുന്ന സമയമാണ്. ഇസ്രായേലിലെ യുദ്ധം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ വറിവിന്റെ കാലച്ചയാണ്. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് വരെ സമയമായി നോർത്തോണം. അതുകൊണ്ട് കർത്താവിന്റെ വരനു വേണ്ടി ഒരുങ്ങാൻ ഇന്ന് പലക്കാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി സംസാരിക്കുകയാണ്. അവർ യോഗ്യന്മാരാകയാൽ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുമെന്നല്ല, വെള്ള വസ്ത്രം ധരിക്കണം. അന്നത്തെ കാലത്ത് ജയിക്കുന്നവരെ ധരിപ്പിക്കുന്ന വസ്ത്രമാണ് വെള്ള വസ്ത്രം. വെള്ള പരിശുദ്ധിയെ കാണിക്കുകയാണ്. യുദ്ധത്തിൽ ജയിക്കുന്നവർക്കും വെള്ള കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ബൈബിൾ സ്കൂളിൻ്റെയൊക്കെ ഗ്രാജുവേഷൻ നടക്കുമ്പോൾ അവർക്കൊരു സ്പെഷ്യൽ ഡ്രസ്സ് കൊടുക്കും. 1000 പേരിരുന്നാലും ഗ്രാജുവേറ്റ് ചെയ്യുന്നവരെ കണ്ടാൽ അറിയാം, 50 പേര് സ്പെഷ്യൽ ഡ്രസ്സിലാണ്. ഞാൻ ഇന്ന് വളക്കാലും മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു നിർത്തട്ടെ, സഭയിലുള്ള എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ച് നേരിട്ടില്ല, അത് കുറച്ചു പേരെ. ആൻറ്റി, ആ കുറച്ചിൽ ഒന്ന് നീ ആകണം. അങ്ങനെ ആ കുറച്ചു പേരിൽ ഒരാൾ നീ ആകണം. ഗിദിയോന്റെ 300 പേര് പട്ടി വെള്ളം നക്കിക്കുടിക്കുന്നതുപോലെ അകത്ത് വിശുദ്ധിയുള്ളവരെ ധരിപ്പിക്കാൻ ദൈവത്തിന്റെ വെള്ളവസ്ത്രം ഇന്ന് നമുക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കുറച്ച് തട്ടിക്കൂട്ടി വീട് പറഞ്ഞു, കാറ് മേടിച്ചു, പിള്ളേരെ പഠിപ്പിച്ചു എന്നുള്ളതല്ല. കർത്താവിനെ വരവെങ്കിൽ വെള്ളവസ്ത്രധാരികളായി, ശുഭ്രവസ്ത്രധാരികളായി കർത്താവിന്റെ വരിയിൽ പോകുവാൻ ഞാൻ നിങ്ങളെ വളരെ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. സർദീസിലെ സഭയുടെ ഗുണങ്ങളല്ല പറഞ്ഞത്, ദോഷങ്ങളാ. ഇന്നത്തെ ആരാധനയിൽ ദൈവമേ, ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവ് വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, വസ്ത്രം നഷ്ടപ്പെടാൻ കടമുറല്ലാതെ വിശുദ്ധിയോട് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സമയത്തിൽ നിന്ന് ഞാൻ നിർത്തുകയാണ്. വിശുദ്ധിയുള്ളവരായി, വേർപാടുള്ളവരായി, ജീവനുള്ളവരായി, താഴ്മയുള്ളവരായി, പ്രാർത്ഥനയുള്ളവരായി, ആരെല്ലാം കൈവിടപ്പെട്ടു പോയാലും നീ കൈവിടപ്പെട്ടു പോകല്ലേ. വിശുദ്ധിയോട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനോഹരമായ ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. ഏത് പാട്ടാ പാടുന്നേ? വിശുദ്ധിയെ തികച്ച് നമ്മൾ ഒരുങ്ങിനിൽക്കാന്നുള്ള മനോഹരമായ ഗാനം. ദൈവം എല്ലാവരും എഴുന്നേറ്റ, ഫ്ലോറി വന്നവരെല്ലാം എഴുന്നേറ്റിരുന്നാട്ടെ. കൈകൾ അടിച്ച് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പെട്ടിടാതോടിടുക മണവാളൻ വരവേറ്റമടുത്തു പോയി. മാലിന്യ പെട്ടിടാതോടിടുക മണവാളൻ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പ ഒരുങ്ങിട. മണിയറയിൽ പോയി നാം ആശ്വസിപ്പ ഒരുങ്ങിട. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവാൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവാൻ താമസമേറെയില്ല. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടെ നിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിട. രാജ്യം രാജ്യങ്ങളോടെ നിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിട. വിശുദ്ധിയെ തികച്ചു എല്ലാ ശബ്ദം എത്തി കരങ്ങൾ ചേർത്തിട്ട് ആത്മനിർമ്മൽപ്പത് വിശദ ആരാധിക്കട്ടെ.
ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂനിർ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂനിർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹെ ഒരു വീടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹെ ഒരു വീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരു വരുവതിൽ താമസമേറെയില്ല. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നേ. ഒരു വീടാം ജനം പേടിച്ചു നിർജീവരായിടുന്നേ. ഒരു വീടാം വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നിൽ ഒരു വീടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നിൽ ഒരു വീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. എല്ല കരങ്ങളും ചേർത്ത് തന്റെ ആത്മനിറവിൽ ആരാധിച്ച് ഓ ശാലാധേ രേ ഖേ മാനഗ ഹേ ഗദല 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 ഹേ ഗ